ഒരു ഒരു കെട്ടിത്തൂക്കി എന്താണ് ചെയ്യുക? ക്യാമ്പസുകളിൽ ഒരു കെട്ടിത്തൂക്കി പോലീസിനെ വിളിക്കണ്ടേ? ഈ ഒരു ആത്മഹത്യയാണെങ്കിൽ കുട്ടിയെ പോലീസിനെ വിളിക്കണ്ടേ? പോലീസാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അത് താക്കേണ്ടത്. ഇറക്കി ഇവർ പോലീസിനെ വിളിക്കുന്നില്ല, ഇവരെന്താണ് ചെയ്യുന്നത്? ആ കുട്ടിയെ അവിടെ നിന്ന് എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതിനെ മറ്റു രീതിയിലേക്ക് മരണ ശുദ്ധീകരിക്കുകയാണ്, ആത്മഹത്യ ഇതാക്കുകയാണ്. എന്നിട്ട് എന്താണ്, അവിടത്തേക്ക് ഏരിയ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറി എത്തുന്നു ആ പ്രദേശത്ത്. അപ്പൊ ഈ വിഷയം അറിഞ്ഞിട്ട് അവിടുത്തെ വാർഡ് മെമ്പർ എത്തുന്നു, ആ സമയത്ത് വാർഡ് മെമ്പർ ബന്ധപ്പെടുന്നു. അപ്പൊ ഇവരെന്താണ്, ഇവർ ഇവിടെ കൃത്യമായിട്ട് ഗൂഢാലോചന പ്ലാനാണ്. കാരണം ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ 14 വളരെ നിസാരമായ ഒരു കുട്ടിയോടുള്ള പ്രണയവുമായിട്ടുള്ള വിഷയം ഈ രീതിയിലേക്ക് ദിവസങ്ങൾ എടുത്തിട്ട് ആ കുട്ടിയെ കൊല്ലുകയാണ്. അതായത് ഇത് പ്ലാൻഡ് പരിപാടിയാണിത്. അപ്പം ഇത്രയും കൃത്യമായിട്ട് ക്രൂര നിലപാടെടുത്ത SFI യൂണിറ്റ് കമ്മിറ്റിയെ പിരിച്ചുവിടാതെ, അതോടൊപ്പം തന്നെ KST ഇടതുപക്ഷ അധ്യാപക സംഘടനകളെ പിരിച്ചുവിടാതെ കാലത്തോളം ഇതിൽ നിന്ന്, ഈ ക്രിമിനൽ എന്ന് പറയുന്ന രീതിയിൽ നിന്ന് SFI നമുക്ക് വിളിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം SFI അപകടമാണ്. കാരണം ഈ കുത്തക രാഷ്ട്രീയം ഇതിവർ മറക്കുകയാണ്. ഇത് ജനാധിപത്യ ഇന്ത്യ ആണെന്ന് ഇവർ മറന്നുപോവുകയാണ്. ഇവർക്ക് മാത്രം പ്രവർത്തിക്കാനുള്ള സ്വേച്ഛാധിപത്യം അതെല്ലാം പോയി ചൈനയിൽ പോയി പറഞ്ഞാൽ മതി സഹോദരന്മാരാ. കമ്മ്യൂണിസ്റ്റ് പിറവി അവിടെ അവിടെ എടുത്തെങ്കിലും ഞാൻ നിങ്ങൾ ആ നാട്ടിലേക്ക് പോകണം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എന്റെ കാഴ്ചപ്പാട് അതുമല്ല. കാരണം നമ്മൾ ജനാധിപത്യ ഇന്ത്യയിലാണ്. നമ്മൾ ജനാധിപത്യ ഇന്ത്യക്കാരാണ്. ഞാനും ഇവിടുത്തെ രാജ്യം ഇന്ത്യക്കാരനാണ്. ജനാധിപത്യ ബോധം ഉണ്ടാകണം രാജ്യങ്ങൾക്ക്. ബോധമുണ്ടോ റംഷാദെ? നിങ്ങൾ ഇവർ ചൈനയിലേക്ക് പോയി പറയാൻ പറയുന്ന എന്ത് അർത്ഥത്തിലാ? ചൈനയിലുള്ള കമ്മികൾക്ക് കുറച്ചെങ്കിലും ബോധമുണ്ട്, ഇവിടെയുള്ള കമ്മികൾക്ക് ബോധവും ഇല്ല പൊക്കാണോ ഇല്ലാത്ത കുറെ ക്രിമിനലുകളാണ് ഇവര്. പറയുമ്പോ എനിക്ക് ഓർമ്മ, ഞാൻ നാട്ടിലാണ്. ഇന്നലെ രണ്ട് എന്റെ സുഹൃത്തുക്കൾ, അതായത് എന്റെ കുട്ടിക്ക് സ്പെഷ്യൽ DYFI നല്ല എന്റെ തൊട്ടടുത്തയാണ്, DYFI കുട്ടിയാണ് ക്ലാസ് എടുക്കുന്നത്, സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നത്. അവൻ PSC റാങ്ക് ലിസ്റ്റിൽ, ഓൾറെഡി റാങ്ക് ലിസ്റ്റിലുണ്ട്. അങ്ങനെ ഇന്നലെ രണ്ട് ഇന്നലെ എന്നോട് പറയണം, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയത്, ഞാൻ എന്താണ് വിഷയം? അപ്പൊ ഞങ്ങൾ സമരത്തിലാണ്. ഞാൻ എന്താണ് സമരം? അപ്പോൾ ഞങ്ങളുടെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഇനി ബാക്കിയിരിക്കുന്ന വെറും 40 ഞങ്ങൾക്കുള്ളത്. ഈ 40 ഞങ്ങളുടെ PSC റാങ്ക് ലിസ്റ്റ് നഷ്ടപ്പെടും, ഞങ്ങളെ ജോലി നഷ്ടപ്പെടും. ഞങ്ങളിപ്പോൾ 10-14 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റാണ്. ഞാൻ ചോദിച്ചു വന്നേരം, നീ DYFI സിന്ദാബാദ് വിളിച്ചു, നിങ്ങളുടെ നിങ്ങളോട് പറഞ്ഞ് ഇത്ര തൊഴിൽ ഇതിരുന്നു, നിങ്ങളെ പറ്റിച്ചില്ലേ? നിങ്ങൾ ഈ ഇടതുപക്ഷത്തിനെ നിങ്ങൾ തിരിച്ചറിയും. SFI ഇത്രത്തോളം വഷളായത് അഡ്സൺഭായി, SFI ഇത്രത്തോളം വഷളായത് ഈ ആർഷോ വന്നതിന് ശേഷമാണ്. യാഥാർത്ഥ്യമാണ്. കാരണം ഒരു ക്രിമിനല് SFI സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള വല്ലാത്ത രീതിയിൽ SFI ക്രിമിനൽസ് ആയത്, ഒരു സംശയവുമില്ല. കാരണം എത്രയും വലിയ ക്രിമിനലിനൊരു സംസ്ഥാന ജയിലിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയത് SFI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആർഷോ അല്ല രാജ. റംഷാദേ, ആർഷോയെ പോലീസ് എങ്ങനെയാ വിളിച്ചേ? മോനെ എടാ ആർഷോ, വാടാ കണ്ണാ, എടാ വാടാ പാല് തരാവടാ, എടാ വാടാ കണ്ണാ ആർഷോ. അതാണ് ആർഷോ. അല്ല, ആർഷോ ആർഷോയുടെ പേരിൽ എത്ര ക്രിമിനൽ കേസുണ്ട്? ആർഷോ എത്ര കേസിലാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? ഈ രാജ്യത്ത് കോടതി നിയമവ്യവസ്ഥയ്ക്കുണ്ടല്ലോ. അല്ല റംഷാദേ, റംഷാദ് പറഞ്ഞ തെറ്റാണ്. ആദ്യമായിട്ടല്ല ഒരു ക്രിമിനല് പിന്നെ സെക്രട്ടറി ആവുന്നതെന്ന് SFI തീർച്ചയായിട്ടും ഈ പറയുന്ന ക്രിമിനൽ കേസുകൾ കൂടുതലുള്ള ആൾക്കാരെ തന്നെയാണ് സെക്രട്ടറി ആവുന്നത്. ഇവിടെ മന്ത്രിസഭയിൽ ക്രിമിനലുകൾ ഇരിക്കുന്നു, പക്കാ ക്രിമിനലുകള്, ഗുണ്ടകള്. ശിവൻകുട്ടി ഒരു ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ? ഈ പറയുന്ന ചെങ്കൽച്ചൂടര്, ഒരു മിനിറ്റ് രാജ, കടന്ന് കുരുമുട്ടാതെ. ചെങ്കൽച്ചൂടര് നിന്റെ ഗുണ്ടകളുണ്ടെങ്കിൽ ഇതിലും വലിയ ഗുണ്ടകളെ ഞാൻ ഇറക്കിത്തരാന്ന് പറയുന്ന പ്രസംഗത്തിന്റെ വീഡിയോ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിലും വലിയ ഗുണ്ടകളെ തരാന്ന് പറയുന്നത് കാർത്തിക്കുത്തിന് കോംപ്രമൈസ് പറയാൻ ഗുണ്ടയാണ് ഈ പറയുന്ന ശിവൻകുട്ടി. ശിവൻകുട്ടി സ്കൂളെല്ലാം 5-star ഹോട്ടലാക്കിയ ആളാ. നിങ്ങൾ ചുമ്മാ അങ്ങനെ പറ്റി അനാവശ്യം പറയരുത്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരുപാട് ക്രിമിനൽ കേസ് കാണും. അവരെന്തെങ്കിലും പ്രക്ഷോഭത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അശോക് ഒരുപാട് പ്രത്യേകത കേട്ടോ. പരീക്ഷ എഴുതാതെ ഒന്നാം റാങ്ക്, പരീക്ഷ എഴുതാതെ ഒരു മിനിറ്റ് രാജ, രാജ ഒറ്റ മിനിറ്റ്.
ആർഷോനെ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ആർഷോന്റെ എല്ലാ വാദങ്ങളും രാജ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? രാജ ഇതിന് ഉത്തരം പറയണേ. ആർഷോയുടെ പേരില് ആർഷോ ഏതെങ്കിലും ക്രിമിനൽ കേസ് പ്രതിയായി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? കേസുകളൊക്കെ ആയിക്കോട്ടെ, ആർഷോന്റെ എല്ലാ വാദങ്ങളും ആർഷോയ്ക്ക് പ്രത്യേകിച്ച് വാദമൊന്നുമില്ല. ആർഷോന്നാണ് അത് തന്നെ ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ആണ് രാജ. അത് ആദ്യം മനസ്സിലാക്കിയിട്ടില്ല. അത് ആർഷോ പറഞ്ഞു എന്നുള്ളത് കള്ളപ്രചാരണം. അത് സി പി ഐ പറഞ്ഞാലും നീ ന്യായീകരിച്ചോണ്ട് വരും. ചെടിച്ചട്ടിക്ക് തലക്കടിച്ച രക്ഷാപ്രവർത്തനമാന്ന് പറഞ്ഞ മുഖ്യമന്ത്രിനെ നീ ന്യായീകരിച്ചോണ്ട് വരുന്നില്ലേ? അത് നീ തിരിച്ചോണ്ടല്ലേ ഇത് കഴിഞ്ഞ അവനെ തൊഴിലാളിയായിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ എങ്ങനെയാ സംസാരിക്കുക? ഐ എം ഡൺ, ഞാൻ പോകുന്നു. രാജയ്ക്ക് പറഞ്ഞല്ലോ. അല്ല, ബാസി തോന്നുന്നുണ്ടോ? ബാസിന് പെയിന്റ് അടിക്കാൻ ബാസിനെ തുടങ്ങിക്കോ. പെയിന്റ് അടി എന്തിന്? നിങ്ങളുടെ കരച്ചിലേക്ക് വന്നെ. അല്ല, ഒരു സെക്കൻഡ് രാജയുടെ രാഷ്ട്രീയം പറയാൻ അറിയത്തില്ല, അടിക്കാൻ മാത്രം. രാജയോട് ഒരു ചോദ്യം. ഈ നിയമസഭ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാപ്പിയൻ ഇവിടെ പോയി. അയ്യോ, ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ല. ഈ പിന്നെ കമ്പ്യൂട്ടറും സാധനങ്ങളും ഒക്കെ തല്ലി പൊളിക്കുന്നത് ക്രിമിനൽ പ്രവർത്തനമാണോ അല്ലയോ ഒന്ന് പിന്നെ രാജ്യം ഒന്ന് സ്പഷ്ടീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. എങ്ങനെയാണ് പൈസ പോലും ചെലവില്ലാതെ ഗുണ്ടകളെ എങ്ങനെയാണ് ഒരു പ്രസ്ഥാനം നിലനിർത്തുന്നത്? കാരണം ഇവിടെ രാജയ്ക്ക് 10 പൈസയുടെ ഗുണം ഇതുകൊണ്ടൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. 100 പേരിരിക്കുന്ന മുറിയിൽ വന്നിരുന്ന് പിന്നെ പക്ക ക്രിമിനൽ ആയിട്ടുള്ള പ്രവൃത്തി ക്രിമിനൽ അല്ല എന്ന് പറയുന്ന ഒരാളുടെ പിന്നെ ഇവിടെയാണ് ഇത് ക്ലബ് ഹൗസിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഇതിനൊരു 100 രൂപ ചായ കുടിക്കാനുള്ള പൈസ അതിനെത്ര ആളുകളുണ്ടാവുന്നുള്ളത് നമുക്ക് മനസ്സിലായി. ചുമ്മാ എന്നോട് പറയാതെ ഏതാണ് ക്രിമിനലായ പ്രവൃത്തി ക്രിമിനൽ അല്ല എന്ന് ഞാൻ പറഞ്ഞത് ഏത് പ്രവൃത്തിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്? നിയമസഭയില് ഈ പിന്നെ കമ്പ്യൂട്ടർ തല്ലി പൊളിച്ച കേസ് അത് ക്രിമിനൽ പ്രവൃത്തിയാണോ അല്ലയോ? അത് ക്രിമിനൽ പ്രവൃത്തിയാണ് ചോദ്യം. ക്രിമിനൽ പ്രവൃത്തിയാണ്. പൊതുവസ്തുക്കള് പൊതുടമസ്ഥയുള്ള സ്ഥാനം നശിപ്പിക്കുന്ന ക്രിമിനൽ പ്രവൃത്തിയാണ്. അപ്പൊ നേതാക്കന്മാര് ക്രിമിനൽസ് ആണെന്ന് അംഗീകരിച്ചു? ഇല്ല, ക്രിമിനൽ പ്രവൃത്തി ചെയ്യുന്ന എല്ലാ ആൾക്കാരും ക്രിമിനൽസ് ആവണ നിർബന്ധമില്ല. അതൊരു ക്രിമിനൽ പ്രവൃത്തിയാണ് ചെയ്തത്. അദ്ദേഹം പല തല്ലി പൊളിച്ചിട്ടുണ്ട് ഇവിടെ വിഷയങ്ങളായിട്ടുണ്ട്. ആൾക്കാരെയൊന്നും അല്ല തല്ലി പൊളിച്ചത്, ഒരു കമ്പ്യൂട്ടറിൽ തല്ലി പൊളിച്ചുള്ളൂ. എനിക്ക് രാഷ്ട്രീയം പറയാനറിയാം. രാഷ്ട്രീയം എന്ന് പറടാ, ഇതൊരു SFI എന്ന് പറയുന്ന ക്രിമിനൽ സംഘടന ഇന്ന് കാട്ടിക്കൂട്ടിയ തമ്മാടിത്തത്തിനെതിരെ സംസാരിക്കടാ. എനിക്കിത് പോളു, ഞാൻ ഇവന്റെ നാണം കെട്ട രാത്രി കേൾക്കണം. സിദ്ധാർത്ഥിന് വയനാട്ടിലെ സിദ്ധാർത്ഥിനെ കുറിച്ച് പറയുമ്പോ ഇവ പറയണ്ട, ഇവനോ പറയുന്ന ഉത്തരം കേട്ടോ എല്ലാരും? ഒന്ന് മ്യൂട്ടായി കൊടുക്കേ. സിദ്ധാർത്ഥിനെ കുറിച്ച് പറയണേലും അമ്പലത്തിലിട്ട് വെട്ടിയിരുന്ന വേറൊരു സഹാബും കൂടെ ഉണ്ട്. ക്യാമ്പസിൽ മന്ത്രിസഭയിൽ എടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ക്രിമിനലുകൾ മന്ത്രിസഭയിൽ എടുക്കേണ്ട കാര്യം? പിണറായിക്ക് പിണറായി എന്ന് വെച്ചുകഴിഞ്ഞാല്,
സ്വർഗത്തിൽ നിന്ന് കുറെ മാലകന്മാരെ കൊണ്ടുവരാടേ മന്ത്രിയാക്കാൻ വേണ്ടി. നാണം ഉണ്ടോ നിനക്കൊക്കെ? സുമേഷ് പ്രഭാകരൻ, സുമേഷ് പ്രഭാകരൻ, മിസ്റ്റർ സുമേഷ് പ്രഭാകരൻ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇത് ഇങ്ങനെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇതിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പ്രതികരിച്ച് നിയമപരമായിട്ട് നീതി മേടിച്ചു കൊടുക്കണം മിസ്റ്റർ. എടാ കൂറി മക്കളെ, അവസരത്തിന് ഊക്കമല്ല എന്നുള്ളത് ഏതെങ്കിലും കഴിവ് നിങ്ങളെ ഏതെങ്കിലും രാഷ്ട്രീയപ്പെട്ട ഇവിടെ എസ് എഫ് ഞാൻ എങ്ങനെ ആയിക്കോട്ടാ എനിക്ക് ഒരുറപ്പ് മാത്രേ ഉള്ളൂ. എനിക്ക് അവിടെ നടുവ് ഒടിഞ്ഞു കിടക്കുന്ന നീയാണ് ഇവിടെ പുഷ്പന് വേണ്ടിട്ട് ഇവിടെ മുതല കണ്ണീര് ഒഴിക്കുന്നത്. ഏതെങ്കിലും വീടുള്ളതെന്ന് ചോദിക്കൂടെ? ക്രിമിനൽ മെന്റാലിറ്റി പുഷ്പന്റെ മുഖത്ത് നോക്കി പുഷ്പനെ അറിയാവുന്ന സുമേഷ് പ്രഭാകരൻ, നിനക്ക് എത്ര ഉളുപ്പുണ്ടോ ഇവിടെ വന്ന് ഇങ്ങനെ മുതല കണ്ണീര് ഒഴിക്കാൻ പുഷ്പന്റെ പേരിന്? എടാ എനിക്ക് പറയാൻ വേറെ സാധനം, നീ ചെറിയ എന്തേലും വേണമെങ്കിൽ വിളിച്ചോടാ മയിലെ.